നടി ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച ചോദ്യം ചെയ്യലിൽ പ്രതികൾ സഹകരിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി മോഹനചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഇന്ന് ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ചോദ്യം ചെയ്യൽ ഒരു മണിക്കൂർ ആവുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രൈംബ്രാഞ്ചിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏത് രീതിയിലായിരിക്കും? ജീന, ഇന്നലത്തെ പോലെ തന്നെ കൃത്യം 9 മണിക്ക് ഇന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. 5 പേരും, പ്രതി ചേർക്കപ്പെട്ട 5 പേരും 9 മണിക്ക് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരുന്നു. എസ് പി മോഹനേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇന്നും ഇവരെ എല്ലാവരും വെവ്വേറെ ഇരുത്തി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായും ഈ ഡിജിറ്റൽ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ്. ഇവരുടെ വീടുകളിൽ, ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും ഹാർഡ് ഡിസ്കും ഐപാഡ് അടക്കമുള്ളവ പിടിച്ചെടുത്തിരുന്നു. ഇത് പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രതികളെ വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 11 മണിക്കൂർ ക്രൈംബ്രാഞ്ച് 5 പേരെയും ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും രാത്രി 8 മണി വരെ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. 3 ദിവസത്തേക്കാണ് ഇങ്ങനെ 11 മണിക്കൂർ വീതം 33 മണിക്കൂർ ഇവരെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം വ്യാഴാഴ്ച ദിലീപിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. ആ സാഹചര്യത്തിൽ ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ ദിലീപിനും അന്വേഷണ സംഘത്തിനും വളരെ പ്രധാനമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളടക്കം അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട്. ബാലചന്ദ്ര കുമാറിൻ്റെ മൊഴിയുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിലവിലെ സാഹചര്യമനുസരിച്ച് ഇവർ ഈ കുറ്റം നിഷേധിക്കുകയാണ്. ദിലീപ് അടക്കമുള്ളവർ ഈ ആരോപണം പൂർണ്ണമായും ചോദ്യം ചെയ്യലിൽ നിഷേധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം കരുതുന്നത് ഇങ്ങനെ ഇവരെ വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അക്കാര്യം ഉൾപ്പെടെ ഹൈക്കോടതിയെ അറിയിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എങ്കിൽ അതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഗുണകരമാകും എന്ന് ഇന്നലെ ADGP എസ് ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം നിസ്സഹകരണ മനോഭാവമാണ് എന്നുണ്ടെങ്കിൽ അക്കാര്യവും ഹൈക്കോടതിയെ അറിയിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ചൂണ്ടിക്കാണിച്ച് ഇവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ ആവശ്യം കൂടുതൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നും അന്വേഷണ സംഘം കരുതുന്നു. നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെയും ഒപ്പം ദിലീപിൻ്റെയും വാദം കണക്കിലെടുത്താണ് ഇങ്ങനെ 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എത്തിയത്. പക്ഷേ കസ്റ്റഡിയിലല്ലാതെ ഇങ്ങനെ 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനും അന്വേഷണ സംഘത്തിന് കഴിയും എന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉമേഷ്, അതായത് അത് ഉമേഷ് പറഞ്ഞ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന് ഉള്ളത് എന്ന് പറയുന്നത് ഈ 5 പേരെയും വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്. ശേഷം അവരെ രാത്രിയോടുകൂടി വിട്ടയക്കുകയാണ്. അവർ ഒരുമിച്ചാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് രാത്രി കൂടിയിരുന്ന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്തൊക്കെയാണെന്ന് പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു സാധ്യത അത് ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. പിറ്റേ ദിവസം വീണ്ടും അവർ ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ ഇരുത്തുകയാണ്, അല്ലെങ്കിൽ നാളെ എന്തൊക്കെ പറയണം, അത്തരത്തിലൊരു സംസാരം ഇവർക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ കൂടി ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ നേരിടാനായിരിക്കും ഇവരുടെ ഒരു തീരുമാനം? ക്രൈംബ്രാഞ്ച് അത്തരത്തിലുള്ള ഒരു സൂചനകൾ, കൂടിയാലോചനകൾ അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായും ജീന, ആ ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് പരസ്പരം കണ്ടുമുട്ടാം, എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ചറിയാം, നാളെ എങ്ങനെയൊക്കെ പറയണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് പരസ്പരം ധാരണയാക്കാം. ഒപ്പം അഭിഭാഷകരെ കൂടി കാണാനുള്ള സൗകര്യവും ഇവർക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ പുതിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ നേരത്തെ മുൻകൂട്ടി ഇവരെ അറിയിച്ചായിരിക്കില്ലല്ലോ ചോദ്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ പുതിയ ചോദ്യങ്ങൾ ഇവർക്ക് നേരെ വരുമ്പോൾ അതിൽ എന്ത് മൊഴികൾ ഓരോരുത്തരും പറയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അത് എത്ര മുൻകൂട്ടി തയ്യാറെടുത്താലും ചില കാര്യങ്ങളിലെങ്കിലും വൈരുദ്ധ്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ടെങ്കിലും
ഇപ്പോഴത്തെ സാഹചര്യത്തെയും മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് ആ വ്യത്യാസം കൂടി ചൂണ്ടിക്കാണിച്ചു തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാവും ക്രൈം ബ്രാഞ്ച് വരും ദിവസങ്ങളിൽ തീരുമാനിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിനിടെ ഈ ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ എന്ത് പറഞ്ഞാലും അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് അനുകൂലമാകുന്ന സാഹചര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞത് ഒരുപക്ഷെ കുറ്റം നിഷേധിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്ത സമീപനം ഉണ്ടായാലും പുതിയ തെളിവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘവും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം എസ് പി പറഞ്ഞതനുസരിച്ച് എസ് പിയും എ ഡി ജി പിയും പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെല്ലാം മറുപടി നിലവിൽ പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നാണ് എ ഡി ജി പി പറഞ്ഞത് ഇനി അങ്ങനെ സഹകരിക്കാത്ത സമീപനം ഉണ്ടായാലും അത് ഈ തുടരന്വേഷണത്തിലൊരു വിഷയമായി വരില്ല എന്നും എ ഡി ജി പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും നാളെ ഒരു ദിവസം കൂടി ഇതേ രീതിയിൽ 11 മണിക്കൂർ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയും നാളെ ഒരുപക്ഷെ ഇവരെ ഒരുമിച്ചിരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ബാലചന്ദ്രകുമാറിനെ കൂടി കൊണ്ടുവന്ന് ആ രീതിയിൽ ഒരു ചോദ്യം ചെയ്യൽ വേണോ എന്നതൊക്കെ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് അക്കാര്യത്തിലൊക്കെ ഇന്ന് വൈകിട്ടോടെ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത് ജീന ശരി ഉമേഷ് കൂടുതൽ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഉമേഷിലേക്ക് വരാം ഏതായാലും തുടർച്ചയായ രണ്ടാം ദിനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെയും കൂട്ടാളികളെയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത് ചില ഡിജിറ്റൽ തെളിവുകളടക്കം ദിലീപിന്റെ വീട്ടിൽ നിന്നടക്കം പിടിച്ചെടുത്തതും ബാലചന്ദ്രകുമാർ സമർപ്പിച്ചതുമായ ചില തെളിവുകളുണ്ട് ഇതിന്റെയൊക്കെ പരിശോധനാ ഫലം കൂടി അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്